അനീറ്റ, നീ ഇവിടെ അല്ലല്ലേ, വേറെ അഭിനയിച്ചിട്ടുണ്ടല്ലേ, ഷോർട്ട് ഫിലിംസ് ഒക്കെ. ഷോർട്ട് ഫിലിംസ് ചെയ്തല്ലേ? ഒരു ഷോർട്ട് ഫിലിമിൽ ഞാനും ഭാഗമായിരുന്നു. ആണോ? അങ്ങനെ പരിചയപ്പെട്ടത്. ഇത് നീ ഇവിടെ ആരോടും വർത്താനൊന്നും പറയത്തില്ലടാ. ഞാൻ സംസാരിക്കുമല്ലോ. സത്യസന്ധമായിട്ടുള്ള അയ്യേ വന്നു. ആരോടും മിണ്ടാറില്ല. ഇച്ചിരി ജാട എന്നൊക്കെ കേട്ടു. ജാട ഇല്ലാത്തൊരു സെലിബ്രിറ്റിയാണ് ഞാൻ കേരളത്തിലെ. നിനക്ക് ഈ പെൻസിലിന്റെ മൂട്ടിലെ റബ്ബറിന്റെ കളറുള്ള മുണ്ട് എവിടെ നിന്ന് കിട്ടിയത്? ഞങ്ങളൊന്നും അന്വേഷിക്കുമ്പോ ഇത് കിട്ടണില്ലല്ലോ. നിനക്ക് മാത്രം ഇത് എവിടെ നിന്ന് കിട്ടിയത്? എങ്ങനെയോ ഇത് കിട്ടിപ്പോയി. ഇങ്ങനെ കിട്ടിപ്പോയി. പാലക്കാട് നിന്ന് മേടിച്ചാണ്? ഇവിടെ കോസ്റ്റ്യൂം തന്നാണോ? അല്ല, അവിടെ നിന്ന് കോസ്റ്റ്യൂം തന്നത്. കഴിക്കാനാ പറ്റിയേ? അത് സസ്പെൻസാണ് വേണ്ടി ചെയ്തേക്കുന്ന. ഞാനവിടുന്ന് ശരിക്കും ആരണ്ട് പിടിച്ച് പുറകിലോട്ട് വളച്ചെന്ന്. അതിലാണ് അതിന്റെ ക്ലൈമാക്സ്. ഇതിലാണ് ആത്മാവ് ഇരിക്കണത്. ഓ തന്നെ ആത്മാവേ പോ. നീയാണ് ആത്മാവ്. ശരി, ബമ്പർ കിട്ടിയിട്ട് കൊറേ വിളികളൊക്കെ എന്തായാലും വന്ന് കാണുമല്ലോ. ഏറ്റവും വിലപ്പെട്ട ഒരു വിളി ഏതായിരുന്നു? ബമ്പർ കിട്ടിയിട്ട് ഞാൻ വീട്ടിലേക്ക് വിളിച്ചത്. എടാ, നീ വിളിച്ചല്ലടാ, നിന്നെ വിളിച്ചത്. അതല്ലേ ഏറ്റവും വിലപ്പെട്ട വിളി? പുള്ളിയെ വിളിച്ചിട്ട് 50,000 കൊടുക്കുമെന്ന് ചോദിച്ചു. കടം ചോദിച്ചോ ആൾക്കാര്? ഇല്ല ഇല്ല, കടം ചോദിച്ചില്ല. അമ്മ പറഞ്ഞു ഇത്രയും പൈസ കയ്യിൽ വെക്കണ്ട, സൂക്ഷിക്കണം പറഞ്ഞു. വിളിച്ച വഴിക്ക് നീ കിട്ടിയതുമായി ബന്ധപ്പെട്ട് വല്ല വ്ലോഗും ചെയ്തോ? ഇല്ല, നോട്ട് യെറ്റ്. വെയിറ്റിംഗ്. വരുന്നുണ്ട്, ആരാധകർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. താനോ? അല്ല, ഇരുമ്പ് നേരത്തേക്ക് ചോദിക്കായിരുന്നു. ഇപ്പൊ പിന്നെ ആർക്കും മനസ്സിലായി ഇതൊക്കെയാണ് ചെലവൊന്നും ചെയ്യാൻ പോണില്ല. അതുകൊണ്ട് ഇപ്പൊ ചോദിക്കാം. ചെലവ് ചോദിക്കും, പക്ഷെ കൊടുക്കില്ല. എന്താണ് നീ അങ്ങനെ? നീ എങ്ങനെ ഇങ്ങനെ ക്രൂരനായി പോയത്? വെറുതെ വെറുതെ ക്രൂരനാവൂ. വെറുതെ സിംഹം ഒക്കെ അങ്ങനെയല്ലേ? വെറുതെ ക്രൂരൻ. വെറുതെ ക്രൂരത അല്ലേ? വിശന്നിട്ടാണേലും വെറുതെ ക്രൂരത കാണിക്കും. ഇപ്പൊ ഉറുമ്പിനെ നമ്മളെല്ലാം ചെയ്തിട്ടാണ് പിടിച്ചടിക്കണത്. എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല നമ്മളെന്തിന്റെ ഉറുമ്പ് അടിക്കണത്. നമ്മൾ എവിടെയല്ലേ നിങ്ങൾ വെറുതെ പിടിച്ച് കടിക്കുക? ഏത് എന്തായാലും മനുഷ്യനെ പോലെയല്ലോ, ചുമ്മാ പോകുമ്പോ കുത്തുന്നില്ലല്ലോ. അല്ല, ഉറുമ്പ് മനുഷ്യക്ക് എന്തിനു പകയുണ്ട്? ഉറുമ്പിന് എന്തിനു ആവശ്യം? നമ്മളിപ്പോ ഒരു മാവേ കയറുമ്പോ നിസറ് വന്ന് നമ്മളെ കടിക്കേണ്ട കാര്യം എന്തിരിക്കുന്നു? അതിന്റെ കൂട്ടിലെന്താണ് അതിന്റെ കൂട്ടി നമ്മള് ഫോണില്ലോ ഇക്ക. പക്ഷെ ആ വഴിയാണ് നിങ്ങൾ, ആ വഴിയിൽ അങ്ങോട്ട് പോവാണെങ്കിലോ എന്നുള്ളൊരു സംശയം. നമ്മള് നട്ട നമ്മുടെ പറമ്പിരിക്കുന്ന മാവി കയറിട്ട് അതിന്റെ വാസസ്ഥല എന്ന് പറഞ്ഞേം പോരാ, നമ്മളെ വെറുതെ പിടിച്ച് കടിക്കുകയും ചെയ്യും. എനിക്ക് ഇതിനോട് യോജിപ്പില്ല. അല്ലെ, അതിനൊരു കാരണം വേണം. അതാണ് ഈ ക്രൂരതയുടെ ഒരു ചെറിയ കാര്യം ഞാൻ പറയുന്നത്. അല്ലെ, വെറുതെ തൊട്ടിൽ കിടക്കണ ഒച്ചിനെ വരെ ഉറുമ്പ് അടിക്കും. കിട്ടിയ സമയം കിട്ടിയ കടി. അതുപോലെ ഒരുത്തന്നെ നീ. ഞാൻ ആരെയും കടിച്ചിട്ടൊന്നുമില്ല. അല്ല, നീയല്ലേ പറഞ്ഞ നീ വെറുതെ ക്രൂരനാന്ന്? അത് വെറുതെ. ഒരു ഒരു കൊതുക് അതിങ്ങനെ വിശന്ന് കഴിഞ്ഞ് കഴിയുമ്പോ എന്തെങ്കിലും കുടിക്കാന്ന് ഓർത്ത് രമേശേട്ടനും എത്തുന്ന രമേശേട്ടൻ അടിച്ചു കൊല്ലില്ലേ? അത് പാവ എന്തെങ്കിലും കഴിച്ചിട്ട് പൊക്കോളെന്ന് വിചാരിക്കോ? ഇല്ല, അങ്ങനെ പറ്റില്ല, ഞാൻ കൊല്ലത്തില്ലല്ലോ. അയ്യോ, ഞാൻ വിളിച്ച ഒരു കൊതുകിന് ഭക്ഷണം വേണ്ടത് കുടിച്ചോട്ടെ എന്ന് ഓർക്കും, ചിലപ്പോ അതിനെ ചെയ്യും. അങ്ങനെയൊക്കെ ഉണ്ട്. അവൻ വിളിച്ച് ഫോൺ ചെയ്ത് വരുത്താറുണ്ട്. ഇത് അഥവാ ഇനിയും അതിന് കുത്താൻ പറ്റുന്നില്ലെങ്കിൽ ഇവൻ എടുത്തിട്ട് അവരുടെ വീട്ടിലേക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട്. അതും നമ്മളെ ആൺകൊതുക് കുത്തുന്നില്ല കേട്ടോ. ആൺകൊതുകൾ ഈ ചെടിയുടെ മരത്തിന്റെ ചാറും പഴച്ചാറും അതും ഇതൊക്കെ തന്നെ കഴിക്കുന്നത്. പെൺകൊതുകളാണ് ഇത്രയും വന്ന് നമ്മളെ കടിക്കുന്നത്. അതിനെ കുറിച്ച് രണ്ടുപേര് പറ. നിങ്ങൾ വലിയ കൊതുക് സ്നേഹിയല്ലേ, പറയൂ എന്തുകൊണ്ടാണ് പെൺകൊതുക് കടിക്കുകയും ആൺകൊതുക് ഒന്നും കടിക്കാതെ വല്ല ഫ്രൂട്ട്സ് ഒക്കെ കുടിച്ച് ജീവിക്കുകയും ചെയ്യുന്നത്? അറിയത്തില്ല. പെണ്ണിനെ കുറിച്ച് ചോദിച്ചപ്പോ മിണ്ടാട്ടില്ല. ആളിനെ കുറിച്ചല്ലായിരുന്നു ഇപ്പൊ കാണാൻ പറഞ്ഞു വന്നപ്പോ മഞ്ജു പിള്ളയും പുള്ളിക്കാരത്തി ഒറ്റ കെട്ട്. നമ്മള് വേറെ പെൺകൊതുകൾ നോൺ വെജും ആൺകൊതുകൾ വെജുമാണ്. വെജ്ജാ? അങ്ങനെ നിർബന്ധമില്ല, അങ്ങനെ നിർബന്ധമില്ല. പിന്നെ പഴച്ചാറുകൾ മാത്രമേ കഴിക്കാറുള്ളൂ. മാത്രമല്ല, ആൺ മനുഷ്യരെ കുത്തി ഉപദ്രവിക്കാറില്ല. അതിപ്പോ നമ്മളിപ്പോ ഇറച്ചി തന്നിട്ട് ജ്യൂസ് കുടിക്കല്ലേ എന്ന് പറയുന്ന പോലെ കുത്തും ഉപദ്രവിക്കാറില്ല എന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. അത് ഈ കൊച്ചല്ലേ പറഞ്ഞു ഉപദ്രവിക്കുന്നല്ല, വിശപ്പിന് വേണ്ടി വരുന്നതെന്നുള്ളത്. ഞാൻ ഉപദ്രവിക്കത്തില്ല എന്ന് പറഞ്ഞിട്ടില്ല. രമേശാണല്ലോ ആദ്യം ഇങ്ങനെ ഉപദ്രവിക്കത്തില്ല. ഞാൻ കൊതുകിനെ ഉപദ്രവിക്കില്ല, കൊതുക് എന്നെ ഉപദ്രവിക്കുന്നുണ്ട്. പാപത്തിന്റെ ഫലം ശമ്പളം മരണം അത്ര, ബൈബിളിൽ പറഞ്ഞിട്ടില്ലേ? വന്ന് കുത്തും പാലിക്കണം. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ആരും വിശ്വസിക്കോ, എല്ലാരും കടിക്കുന്ന സമയത്തും ചില കൊതുകുകൾ എന്നെ കടിക്കാറില്ല. നല്ല കൊതുകടിയുള്ള സ്ഥലത്തിരുന്നാലും കൊതുക് എന്റെ അടുത്ത് വന്ന് കടിക്കാറില്ല. കടിക്കുന്ന സമയത്ത് ഇവന് ആറ് കഥ പറയും, പിന്നെ അതിന് വേറെ പോയി കടിക്കാനുള്ള സമയം കിട്ടില്ല. അത് കാരണം പേടിച്ചിട്ട് ഒരു ദിവസം ഞാൻ നോക്കുമ്പോ ഒരു കൊതുക് ജനാർദ്ദന സൗദി പറയുന്നില്ലേ, അത് കൊതുകല്ല ഞാനാടാ, ഞാനാ. നീ അത് തിരിച്ചെനിക്ക് എനിക്കിട്ട് വരുമോ തിരിച്ചറിയ. എന്റെ ചെവിയുടെ അവിടെ വന്നിട്ട് സാധാരണ കൊതുക് ഇത് ഇങ്ങനല്ലേ, ഇത് എന്നിട്ട് ഞാൻ അടിച്ചപ്പോ എന്റെ പൊത്ത്. I'm not seeing